ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ തഴുകും പ്രണയ കനവായി നീ. എന്റെ ജന്മദിനമാണ്, എന്റെ പിറന്നാളാണ്. നാല് ഉത്രാടം, ഉത്രാടത്തിൽ പിറന്ന സുന്ദരനാണ് ഞാൻ. അപ്പം എന്തുവാ, തൊണ്ടയിൽ എന്തെങ്കിലും ഇരുന്നോ? എടിയ ആ ഒരു തോട്ടി ഇങ്ങെടുത്തൊന്ന് കുത്തിക്കൊടുക്കാൻ, എന്തോ ഇരിക്കുന്നു. അപ്പൊ നമ്മള് രാവിലെ ആയിട്ട് കുളിച്ച് ഒരുങ്ങി ഫ്രഷ് ആയിട്ട് പുതിയ ഷർട്ടും മുണ്ടും കേട്ട് ഞാനും അമ്മയും അനിയത്തിയും കൂടെ അമ്പലത്തിൽ പോവാണ്, ഹനുമാന്റെ അമ്പലത്തിൽ പോവാണ്. ഇത് പാളയത്താണ്. അപ്പം ഇന്ന് ശിവരാത്രിയാണ്. അപ്പം ശിവന്റെ അമ്പലം കേറിയിട്ട് ഞാൻ പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ കാറും കൊണ്ട് പോയാൽ അവിടെ അങ്ങ് വിടാൻ പറ്റത്തില്ലെന്ന് 100% ഗ്യാരന്റി. അപ്പൊ അതുകൊണ്ട് ഹനുമാന്റെ അമ്പലത്തിൽ പോവാണ്. അത് കഴിഞ്ഞ് എന്തൊക്കെയാ പരിപാടി നമുക്ക് തീരുമാനിക്കാം. പിറന്നാൾ എന്ന് പറയുമ്പോൾ ഓടി എത്തുന്നത് ഗിഫ്റ്റുകളുമായി ഓടി വരുന്ന അച്ഛനെയും അമ്മയാണ്. അവരെന്തൊക്കെയോ എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാ കേട്ടെ. അല്ലേ അമ്മ? അല്ലേ അമ്മ? അല്ലേ അമ്മ? എന്താ അടി മോളെ നിന്റെ അഭിപ്രായം? ഇവളേനൊരു സദ്യ പോലും ഇല്ലേ? ഇവളെ കഴിഞ്ഞ ശേഷം ഓർത്തത്. എന്റെ പിന്നെ എല്ലാ അപ്പൂപ്പനും എല്ലാം കറക്റ്റ് ഓർഡറിൽ ഇന്ന ദിവസം മൂന്ന് ആഘോഷം ഒക്കെ. ബർത്ത്ഡേക്ക് സ്കൂളില്, വൈകുന്നേരം പുറത്ത്, അത് കഴിഞ്ഞ് വീട്ടില്, പിന്നെ നാളിന്, പിന്നെ ഡേറ്റിന്. എന്റെ അതുപോലൊക്കെ തന്നെ കാണും കേട്ടോ അപ്പൂപ്പൻ. പിന്നെ എന്റെ എല്ലാം ഓർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇന്ന ദിവസം ഇന്ന നിന്ന ഒക്കെയാണൊക്കെ അപ്പൂപ്പൻ നോക്കി വെക്കും. ഇവളുടെ പിന്നെ അത്ര ഇതില്ല, ദത്തിന്റെ വ്യത്യാസം കാണുമല്ലോ. അപ്പോ യെസ്, അമ്പലത്തിൽ പോകാം. കുഞ്ഞുമണിയോ? അമ്മ മിക്ക ദിവസം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ഈ ഹനുമാന്റെ അമ്പലത്തിൽ വന്നിട്ടാ ഓഫീസിലോട്ട് പോകുന്നത്. ഞാനും നാട്ടിൽ വരാൻ നേരം മിക്ക തവണയും മുടങ്ങാതെ വരുന്നൊരു ക്ഷേത്രമാണ് ഹനുമാന്റെ ഈ അമ്പലം. എൻ്റെ പല പുതുവത്സരങ്ങളും തുടങ്ങുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ്. ജനുവരി 1 രാവിലെ ഇവിടെ എത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പറന്നു പോകുന്നത് ചൂണ്ടിന്റെ സൈഡിലൊക്കെ ഇരിക്കും. നല്ല കിടില സാമ്പാർ, പരിപ്പിനെക്കാട്ടി നല്ല ടേസ്റ്റ് സാമ്പാറിനാണ്. പായസം അമ്മ ഉണ്ടാക്കിയതാണോ? അല്ല, ആരുടെ അമ്മ അല്ലേ? അമ്മീസ് കിച്ചണിലെ അടുക്കളയിൽ ഉണ്ടായതാണ്. എങ്ങനെയാണ് കുഞ്ഞു എന്റെ പിറന്നാൾ സദ്യ? പായസം ഗംഭീരമായിട്ടില്ലേ? കണ്ണ് കാണിക്കാൻ മീനേന്റെ അടുത്ത് വന്നു നമ്മുടെ സ്ഥിരം. എന്റെ ഫസ്റ്റ് വ്ളോഗ് അതായിരുന്നു. ഫസ്റ്റ് വ്ളോഗ് ഞാൻ ഇട്ടത് ഞാൻ ഡോക്ടറെ കാണാൻ വരുന്നതായിരുന്നു. എന്റെ യൂട്യൂബിൽ ചാനൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ എന്തോ ഇട്ടതാ, 10 എന്തോ ആയി. അപ്പോ ഇപ്പൊ അനിയത്തിക്ക് അവക്ക് ഈ വിഷൻ ശരിയാവുന്നില്ല എന്ന് നോക്കുമ്പോഴേ ചെറിയ തലവേദനയൊക്കെ. അപ്പൊ പവറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അമ്മയും അവളും കൂടെ അങ്ങോട്ട് പോയി. ഞാനിവിടെ കാറിനകത്ത് ഇങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുക. 1 ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു ഈച്ചയുണ്ട്. ഞാൻ 2-3 തവണ ഈ ഡോറ് തുറന്നു, ലൈക്ക് ഡോറ് തുറന്നു, ഗ്ലാസ് തുറന്നു. ഞാൻ മാക്സിമം ഓടിക്കാൻ നോക്കി, പറ്റുന്നില്ല. എൻ്റെ കയ്യിലും കാലും തന്നെ എഴുതിയിരിക്കുക. നമ്മളീ തുറക്കുമ്പോൾ എപ്പോൾ ചാടിപ്പോലെ ഇത് പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. ഞാൻ അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക.
യാ ഇനിയിപ്പോ രാത്രി ഫുഡ് അടിക്കാൻ എവിടെയെങ്കിലും പോകണം. ഇന്ന് വെജിറ്റേറിയൻ ആണ്, ശിവരാത്രി കഴിയേണ്ടി ഇന്ന് വെജിറ്റേറിയൻ ആണ്. അപ്പം എവിടെ പോകേണ്ടത് ഇങ്ങനെ ആലോചിക്കുക. കേക്ക് കട്ടിങ്ങോ ഒന്നും ഇല്ലായിരുന്നു, പായസം ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് മാർച്ച് 13 വീട്ടിൽ നമ്മൾ ആഘോഷിക്കണമല്ലോ, വലിയ പരിപാടിയാക്കണമല്ലോ. അപ്പം ഇന്ന് നാളിൻ്റെ ആയതുകൊണ്ട് ഇന്ന് നാടൻ സദ്യ പായസമൊക്കെ ആയിരുന്നു. രാത്രി ഇപ്പോൾ ഹോട്ടലിൽ പോകും. മാർച്ച് 13 ബർത്ത്ഡേ. അപ്പം ഗിഫ്റ്റൊക്കെ തരാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്രസ്സൊക്കെ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. എനിക്കതിന് എന്താ തരുന്ന അഡ്രസ്സ് തരുന്നതിൽ വിഷമമൊന്നുമില്ല, നിങ്ങൾക്ക് തരുന്നതിലും വിഷമമൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ യാ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നുണ്ടോ, ഒന്നൊന്നൊക്കെ മണിക്കൂറായി, ഞാൻ നോക്കട്ടെ. ഈ കയ്യിലിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ കണ്ടോ, ആ ഇപ്പോൾ പറഞ്ഞുപോയി. പാൻറ്റ് നിൽക്കണ്ട അവിടെയായി. ആൻറ്റി പുള്ളി കണ്ടോ 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 കണ്ടോ, ഇത് എന്നെ വിട്ട് പോകുന്നില്ല. ഞാൻ എത്ര നേരമായിട്ട് ഇപ്പം ഇവിടെ ആയി, എത്ര നേരമായിട്ട് ഞാനതിനെ ഒന്ന് ഒഴിച്ചു വിടാൻ നോക്കുവെന്നറിയോ. ഓ ഞാനിപ്പോ നിന്റെ ഒരു ശല്യമായല്ലേ, ഞാനിവിടെ നിൽക്കുന്നില്ല, വേണ്ട പോവാ ബൈ. അങ്ങനെ 2 മണിക്കൂറിലെ ഇടവേളക്ക് ശേഷം കണ്ടു. എങ്ങനെ ഡോക്ടർ എന്താ പറഞ്ഞു? കണ്ണാടി വെക്കണം, ഇടയ്ക്ക് വായിക്കാൻ വേണ്ടിയായി അല്ലേ. സയന്റിസ്റ്റ് ആണല്ലോ അമ്മ. അമ്മയെ ഞാൻ അവിടെ ബട്ടർ ബണ്ണും ഏത്തക്കയപ്പം വാങ്ങിക്കാൻ വിട്ടു. അച്ഛൻ വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും കടിക്കാൻ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം വിരലിട്ട് കടിക്ക്, സാധനം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ്. അപ്പം വാങ്ങിക്കാൻ ഇറങ്ങാന്നേരേ അമ്മയുടെ അമ്മയ്ക്ക് എന്തോ എനിക്കൊന്നും വേണ്ട, നിനക്കും ഒന്നും വേണ്ട. നിനക്കും ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേണ്ടെന്ന് പറയും. എന്തോ എന്തോ വീടെത്തി. അവിടെയാണ് വീരഭദ്ര ഗാർഡൻസ് നമ്മുടെ വീട്. ഇത് പൊട്ടക്കുഴി ജംഗ്ഷൻ, നമ്മുടെ സ്ഥലം പൊട്ടക്കുഴി എന്നാ പറയുന്നത്. ഗോവിന്ദേ അവൻ്റെ ഒരു ഫ്ലാറ്റും ഉണ്ട് അവിടെ ആർട്ടെക്കിൻ്റെ. യാ കണ്ടോ വൈഡ് ആംഗിൾ വ്യൂ, ഭയങ്കര വ്യൂ ആണ്. അനിയത്തിയുടെ സ്കൂള് ലോ ലാ ഭാഗത്ത്, അത് ഇവിടുന്ന് കാണിക്കാൻ പറ്റുന്നില്ല. യാ അത് കോഴിക്കട, എൻ്റെ സ്ഥിരം കോഴിക്കടയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കേറാറില്ല ദുവാ കാണുന്നത്. അത് ആനന്ദ്, അവിടെ അനിയത്തിക്കൊക്കെ ഇനി ഈ ബുക്ക് പേന പെൻസിലൊക്കെ. പിന്നെ അമൂലിൻ്റെ ഒരു കടയുണ്ട്, പിന്നെ ഇവിടെ റൂബിയുണ്ട് മുടി കെട്ടുന്ന ഏരിയ. അതിന് അങ്ങോട്ട് പോയൊക്കെ ഒരു ഷർട്ട് അമ്പലമുണ്ട്, ഞാൻ ഇന്ന് രാവിലെ പോയിരുന്ന അമ്പലത്തിൽ. ഇവിടെ കോസ്മോ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ആ വഴി നേരെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ കഴക്കൂട്ടം എൻ എച്ച് കയറാൻ വേണ്ടി. ലുലുവൊക്കെ ലുലുവൊക്കെ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അങ്ങനെ ഉള്ളു അല്ലേ. 6 ഒന്നും ഇല്ല അല്ലേ, ആ അത്രേ ഉള്ളു. എന്തിനു വാങ്ങി അമ്മ? എനിക്ക് വാങ്ങിച്ചോ, അമ്മ മറ്റേതാ അമ്മ മനസ്സ്. അല്ലാണ്ട് പഴംപൊരി ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ. പോട്ടെ, തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം പുറത്തു പോകണം ഫുഡ് അടിക്കാൻ. ബാംഗ്ലൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഫുഡ് അടി തന്നെ ഇമ്പോർട്ടൻ്റ് ബിഗിലേ. അപ്പോൾ എന്തായാലും ഡ്രസ്സ് ചെയ്തിട്ട് പോവാം. നല്ല ഡ്രസ്സ് കുഞ്ഞുവിൻ്റെ. അമ്മയുടെയും കൊള്ളാം, അച്ഛൻ്റെ തന്നെ പണ്ട്. ആ അച്ഛൻ വീഡിയോ കൊള്ളാമ, വീഡിയോ വൃത്തി ഒരു മെനയൊക്കെ ഉണ്ട്. പറയാം അച്ഛൻ്റെ മെനയെ എനിക്ക് വരുത്തുള്ളത് എന്നാ എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസം അതാണ് ഇത്. ആറന്മുള കണ്ണാടിയാണോ ഇത്? അങ്ങോട്ട് തിരിച്ചു വെക്കണമെന്നാണോ? ഇങ്ങനെ യെസ്. ഈ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിറർ അല്ല, അതൊരു അലോയ് ആണ്. അലോയ് ഓഫ് അച്ഛൻ പറഞ്ഞ പറഞ്ഞു തന്നെ മറന്നുപോയി. അലോയ് ഓഫ് മെറ്റൽസ് ആണ് ഇത്. ആറന്മുള എന്ന് അവിടുത്തെ മെയിൻ സാധനം അല്ലേ. ആറന്മുള അമ്പലമുണ്ട് നമ്മുടെ നാടിൻ്റെ ഒക്കെ അടുത്താ. ആറന്മുള വള്ളംകളി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭയങ്കര ഫേമസാണ്. അത് കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കുമല്ലോ. നമ്മൾ തമ്പാനൂരുള്ള അപ്പോളോ ഡിമോറ ഹോട്ടലിലാണ് വന്നത്. പണ്ട് സ്ഥിരം വരുമായിരുന്നു, ഇപ്പം ഇവർ ആനിവേഴ്സറിക്ക് എന്ത് വന്നു, ഞാൻ കുറേ നാൾക്ക് ശേഷം. എനിക്കും സിംഗിനും ബാംഗ്ലൂരാണ് ജോലി കിട്ടുന്നതെങ്കിലേ ഞങ്ങളൊരു ഇതുപോലെ ഓഡിയോ ബെൻസോ എല്ലാം എടുക്കാനാണ് പ്ലാൻ. എന്ത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത്? അത് തന്നെ അപ്പുവൻ വേണമെന്ന് പറഞ്ഞു. അച്ഛാ കഴിഞ്ഞു വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാ ഫോട്ടോയിലും.
യൂട്യൂബ് ഇടാനെ മെസ്സേജ് എങ്ങനെ ഉണ്ട് കഴിഞ്ഞു പൗലിയാണോ അമ്മ നിന്റെ ബിരിയാണി വന്നില്ലേ കുഞ്ഞു ശ്രദ്ധിച്ചു നിന്നെ ഞാനേ കൈ കഴുകാൻ ഇങ്ങോട്ട് വന്ന ഉടനെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ശംഖു ശംഖു വാ കഴുകണേ 24 വാ കഴുകൂ മനസ്സിലായോ വാ കഴുകണേ വീണ്ടും പിറന്നാൾ വാഴ്ത്തുക്കൾ കിടിലമേ സെൽഫ് പ്രൊക്ലെയിംഡ് കിടില ഇവിടെ വന്ന പൊതുവെ ബുഫേ പറയാറ പതിവ് ഇന്നിപ്പോ വെജിറ്റേറിയൻ ആയി എല്ലാരും അപ്പൊ അതുകൊണ്ട് അലാഗാട്ട പറഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ ശംഖുവിന് ആവശ്യം വരുവാണെങ്കിൽ എന്തോ ആവശ്യം എന്തോ റിംഗ് എക്സ്ചേഞ്ചോ എടി ഞാൻ കൊച്ചു ചേർക്കാനാടി എനിക്ക് 24 വയസ്സായിട്ടുള്ളു അമ്മ ഇവിടെ ചെന്ന് ഹോളിന്റെ ഒക്കെ റേറ്റ് ചോദിക്കുന്നത് അത് വേറെ വല്ലതിനായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് ഒന്നുകൂടെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് പറഞ്ഞു യപ്പ് ഇന്ന് ശിവരാത്രിയുടേതാണല്ലോ പെട്ടില്ലേ വെയിറ്റ് മാടി അപ്പോൾ ഫുഡ് കഴിഞ്ഞ് വെജ്ജായിരുന്നു നാളെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോകും അപ്പം ഇന്ന് പിറന്നാൾ നന്നായിട്ട് ആഘോഷിച്ചു അടിപൊളി ആയിരുന്നല്ലേ കുഞ്ഞു ആഘോഷിച്ചിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ദിവസം ദിനം പ്രതി കൂടുന്നുണ്ട് 10 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ദിവസം 10-12 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷം പുതിയ വ്ളോഗുമായിട്ട് അപ്പം നമുക്ക് നാളെ കാണാം ഡെയിലി വ്ളോഗ് ഞാൻ കുറച്ച് ദിവസം കൂടെ തുടരുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹം പ്രകാരം നമ്മൾ ഡെയിലി വ്ളോഗ് നമ്മൾ കുറച്ചുകൂടെ ചെയ്യാം അപ്പോൾ യെസ് നാളെ ഞാൻ കോളേജിൽ പോകും പുതിയ വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം യെസ് ഗുഡ് നൈറ്റ് സീ യു ടേക്ക് കെയർ ലവ് യു ബൈ ഇത് പഴവങ്ങാടി ഗണപതി അമ്പലമാണ് പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇതിപ്പോൾ ഭയങ്കര രസമാക്കി ഇതിൻ്റെ ആ വെളിയിൽ നിന്നൊക്കെ കാണാനൊക്കെ ഡിങ്കി ഗുഡ് നൈറ്റ്